നമസ്കാരം. മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ അവസാനത്തെ പാഠമായ പാഠം 16 നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ കള്ളന്മാരുടെ സേവനമാണ് നമുക്കിന്ന് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തെനാലിരാമനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? തെനാലിരാമൻ ആരായിരുന്നു? ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഒരു വിദൂഷകനായിരുന്നു. ഇപ്പോൾ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരുടെ സദസ്സിലെ ഒരംഗമായിരുന്നു തെനാലിരാമൻ. അപ്പോൾ അദ്ദേഹം പ്രശ്നങ്ങളൊക്കെ നല്ല തന്ത്രപൂർവ്വമായിരുന്നു പരിഹരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊരു പ്രശ്നമാണ് ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ കള്ളന്മാരുടെ സേവനം. നിങ്ങൾക്കെല്ലാം അറിയാം കള്ളന്മാരെന്തിനാണ് വീട്ടിൽ കയറുന്നത്? മോഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ തെനാലിരാമൻ്റെ വീട്ടിലും കള്ളന്മാർ മോഷ്ടിക്കാനായിട്ട് വന്നു. അപ്പോൾ തെനാലിരാമൻ അത് കാണുകയും ചെയ്തു. അപ്പോൾ തെനാലിരാമൻ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിച്ചതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും പുസ്തകം തുറക്ക്, നമുക്ക് വായിച്ചു തുടങ്ങാം. പാഠം 16, കള്ളന്മാരുടെ സേവനം. വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കൃഷ്ണദേവരായരുടെ കൊട്ടാര വിദൂഷകനായിരുന്നു തെനാലിരാമൻ. വിദൂഷകനായതുകൊണ്ട് രാജാവ് ഉണരുമ്പോഴേക്കും ഹാജരാവുകയും ഉറങ്ങാൻ പോയതിന് ശേഷം മടങ്ങുകയുമായിരുന്നു പതിവ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ഭാരതത്തിൽ പണ്ടൊക്കെ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാട്ടുരാജ്യമായിരുന്നു വിജയനഗരം. അവിടെ ഭരിച്ചിരുന്നത് കൃഷ്ണദേവരായരായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ ഒരംഗമായിരുന്നു തെനാലിരാമൻ. അപ്പോൾ അദ്ദേഹം ഒരു വിദൂഷകനായിരുന്നു. വിദൂഷകൻ എന്ന് പറഞ്ഞാൽ പണ്ഡിതനായിരുന്നു. വിദൂഷകനായതുകൊണ്ട് രാജാവ് ഉണരുമ്പോഴേക്കും ഹാജരാവുകയും ഉറങ്ങാൻ പോയതിന് ശേഷം മടങ്ങുകയുമായിരുന്നു പതിവ്. അപ്പോൾ അദ്ദേഹം കൊട്ടാരത്തിലെ വിദൂഷകനായതുകൊണ്ട് രാജാവ് രാവിലെ എണീക്കുമ്പോഴത്തേക്കും തന്നെ കൊട്ടാരത്തിലെത്തണം. അതുപോലെ തന്നെ രാജാവ് രാത്രിയിൽ ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഉള്ളൂ തെനാലിരാമന് വീട്ടിലേക്ക് മടങ്ങാനും പറ്റുള്ളായിരുന്നുള്ളൂ. ആയതിനാൽ രാമന് തൻ്റെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സമയം തികയാതെ വന്നു. അപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട്, എങ്ങനെ, രാവിലെ രാജാവ് ഉണരുമ്പോഴേക്കും തന്നെ കൊട്ടാരത്തിലെത്തണം, രാത്രി രാജാവ് ഉറങ്ങിയതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തെനാലിരാമന് വീട്ടുകാര്യങ്ങളൊന്നും നോക്കാൻ സമയം കിട്ടിയിരുന്നില്ല. ഒരു ദിവസം രാത്രി കൊട്ടാരത്തിൽ നിന്നും മടങ്ങുന്ന വഴി രാമൻ തൻ്റെ 2 ഏക്കർ തോട്ടം നനയ്ക്കുന്ന കാര്യം ആലോചിച്ചു വരികയായിരുന്നു. സമയം ഏകദേശം 5:30. നേരിയ നിലാവുണ്ടായിരുന്നു. അപ്പം രാത്രിയിൽ രാജാവ് ഉറങ്ങിയതിന് ശേഷം തെനാലിരാമൻ വീട്ടിലേക്ക് മടങ്ങുക. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് തെനാലിരാമനെ തന്നെ അറിയാം. അപ്പോൾ തൻ്റെ തോട്ടം ഒന്നും നനയ്ക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊരു കാര്യം ചിന്തിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ രാത്രിയായി, 5:30. അപ്പോൾ അവിടെ നേരിയ നിലാവുണ്ടായിരുന്നു. അവരെ നിലാവ് എന്താ? നമ്മുടെ ചന്ദ്രൻ്റെ വെളിച്ചമാണ് നിലാവ്. അപ്പോൾ നേരിയ നിലാവുണ്ടായിരുന്നു. തോട്ടം വരണ്ടു കിടക്കുന്നു. രാമൻ തൻ്റെ തോട്ടത്തിൽ ഒരു ദീർഘവീക്ഷണം നടത്തിയപ്പോൾ 2 ആളുകൾ നിന്ന് പരുങ്ങുന്നത് കണ്ടു. ഇപ്പോൾ തോട്ടമെല്ലാം വരണ്ടു കിടക്കുക. അപ്പം ഇങ്ങനെ ഒരു ദീർഘവീക്ഷണം നടത്തി. എന്താ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ? എല്ലാവരും കണ്ണൊന്ന് ഓടിച്ചു നോക്കി. തൻ്റെ തോട്ടം മുഴുവനും വരണ്ടുണങ്ങി കിടക്കുക. അപ്പോൾ എന്താ തെനാലിരാമൻ കണ്ടത്? അവിടെ 2 കള്ളന്മാർ നിന്ന് പരുങ്ങുന്നത് കണ്ടു. കള്ളന്മാരാണെന്ന് രാമന് മനസ്സിലായി. എന്തോ ആലോചിച്ച ശേഷം രാമൻ ഒന്നും കണ്ടില്ലെന്ന രീതിയിൽ ഭവനത്തിലേക്ക് കയറി. രാമനും ഭാര്യയും ഉറക്കമാകുമ്പോൾ അകത്ത് കയറി മോഷണം നടത്താനായിരുന്നു കള്ളന്മാരുടെ ലക്ഷ്യം. അപ്പോൾ തെനാലിരാമന് മനസ്സിലായി അത് 2 കള്ളന്മാരാണെന്ന്. അപ്പോൾ എന്തോ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് രാമൻ എന്താ ചെയ്തേ? പെട്ടെന്ന് തന്നെ തൻ്റെ വീട്ടിലേക്ക് കയറി. അപ്പോൾ എന്തായിരുന്നു കള്ളന്മാരുടെ ലക്ഷ്യം? രാമനും ഭാര്യയും ഉറങ്ങിക്കഴിയുമ്പോൾ വീട്ടിൽ കയറി മോഷ്ടിക്കാമെന്നുള്ളതായിരുന്നു കള്ളന്മാരുടെ ലക്ഷ്യം. മങ്കമ്മേ, തെനാലിരാമൻ ഭാര്യയെ വിളിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു, നാട്ടിൽ മുഴുവൻ കള്ളന്മാരാണ്. ആയതിനാൽ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒരു പെട്ടിയിലാക്കി നമ്മുടെ കിണറ്റിൽ കൊണ്ടുപോയിടാം. അപ്പോൾ തെനാലിരാമൻ ഉറക്കെ തൻ്റെ ഭാര്യയെ വിളിച്ചു. എന്താ വിളിച്ചത്? മങ്കമ്മേന്ന്. അപ്പോൾ ഭാര്യയുടെ പേരാണ് മങ്കമ്മേന്ന്. മങ്കമ്മയെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? നാട്ടിൽ മുഴുവനും കള്ളന്മാരുടെ ശല്യമാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആഭരണങ്ങളും പണവും എല്ലാം നമുക്കൊരു പെട്ടിയിലാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടിയിലാക്കിയിട്ട് എന്താ ചെയ്യുന്നത്? അത് കിണറ്റിൽ കൊണ്ടുപോയി ഇടാമെന്ന് പറഞ്ഞു. ആവശ്യം വരുമ്പോൾ കിണർ വെള്ളം കോരി വറ്റിച്ചെടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ആഭരണങ്ങളും പണവും ഒക്കെ എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ കിണർ വെള്ളം കോരി വറ്റിച്ചിട്ട് നമുക്കതെടുക്കാം. അപ്പോൾ കള്ളന്മാരുടെ ശല്യം കാരണം നമുക്കിതെല്ലാം പെട്ടിയിലാക്കി കിണറ്റിലേക്ക് ഇടാമെന്ന് പറഞ്ഞു. പിന്നീട് അയാൾ
ഭാര്യയുടെ അടുത്ത് ചെന്ന് സ്വകാര്യമായി പറഞ്ഞു, രണ്ട് മോഷ്ടാക്കൾ തോട്ടത്തിൽ പതുങ്ങി നിൽപ്പുണ്ട്. നമുക്കവരെ ഒന്ന് കബളിപ്പിക്കാം. നീ ഭാരമുള്ള എന്തെങ്കിലും ഒരു പെട്ടിയിൽ നിറയ്ക്കുക. ഇങ്ങനെയൊക്കെ ഉറക്കം അങ്കമ്മയോട് വിളിച്ച് പറഞ്ഞിട്ട് തെനാലിരാമൻ എന്താ ചെയ്തേ? അടുത്ത് എന്നിട്ട് പറഞ്ഞു, രണ്ട് കള്ളന്മാർ വെളിയിൽ പതുങ്ങി നിൽപ്പുണ്ട്, അതുകൊണ്ട് നീ ഭാരമുള്ള എന്തെങ്കിലും പെട്ടിയിലാക്കിയിട്ട് നമുക്ക് കള്ളന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് കിണറ്റി കൊണ്ടിടാമെന്ന് പറഞ്ഞു. മങ്കമ്മ ഉടൻ തന്നെ പഴയ അമ്മിക്കല്ല് പെട്ടിയിലാക്കി അടച്ചു. രാമൻ പെട്ടിയുമായി കിണറിൻ്റെ അടുത്തേക്ക് നടന്നു. ഇപ്പം മങ്കമ്മ എന്താ ചെയ്തേ? ഭാരമുള്ള ഒരു അമ്മിക്കല്ല്, എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സാധനമല്ലേ അമ്മിക്കല്ല്, അത് ഭാരമുള്ള ഒരു അമ്മിക്കല്ല് പെട്ടിയിലാക്കിയിട്ട് തെനാലിരാമനെ ഏൽപ്പിച്ചു. തെനാലിരാമൻ അത് കിണറ്റിലേക്ക് ഇടാനായിട്ട് പോയി. കിണറിൻ്റെ വക്കത്ത് പെട്ടി വെച്ചുകൊണ്ട് ഒന്നുകൂടി ചുറ്റും നിരീക്ഷിച്ചു. അപ്പോൾ തെനാലിരാമൻ ഒന്നും അറിയാത്ത മട്ടിൽ പെട്ടി കിണറിൻ്റെ വക്കത്ത് വെച്ചിട്ട് ചുറ്റിനും ഒന്ന് നോക്കി ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. പെട്ടി തള്ളി കിണറ്റിലേക്കിട്ടു. രാമൻ്റെ സംസാരവും പ്രവൃത്തിയും മോഷ്ടാക്കൾ മറിഞ്ഞിരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തെനാലിരാമൻ എന്താ ചെയ്തത്? പെട്ടി കിണറ്റിലേക്കിട്ടു. അപ്പോൾ ഇതെല്ലാം മറിഞ്ഞിരുന്ന് കള്ളന്മാർ കാണുന്നുമുണ്ടായിരുന്നു, കേൾക്കുന്നുമുണ്ടായിരുന്നു. രാമൻ തൻ്റെ കൃത്യം കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ചു. ഭാര്യയോട് പതുക്കെ പറഞ്ഞു, തോട്ടം നനയ്ക്കാൻ നേരമില്ലല്ലോ എന്ന് നനച്ചിരുന്നപ്പോഴാണ് ദൈവം ഒരു വഴി കാണിച്ചു തന്നത്. നമുക്കിനി നാളെ തോട്ടം നനയ്ക്കേണ്ടി വരില്ല. അവർ വിളക്കണച്ച് നിദ്രയില്ലാണ്ടു. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് തെനാലിരാമൻ അകത്ത് കയറിയിട്ട് ഭാര്യയോട് എന്താ പറഞ്ഞത്? തോട്ടം നനയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും ആ പണി ഇന്ന് നടക്കും, അതുകൊണ്ട് അവർ വിളക്കണച്ചിട്ട് ഉറക്കത്തിലായി. വീട്ടുകാർ ഉറക്കമായെന്ന് വിചാരിച്ച് കള്ളന്മാർ കിണർ വെള്ളം തേവി വറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ രാമനും ഭാര്യയും ഉറക്കമായെന്ന് ഓർത്തിട്ട് കള്ളന്മാരെന്താ ചെയ്തേ? കിണറ്റിൻ്റെ അടുത്ത് വന്നിട്ട് തേവി വറ്റിക്കാൻ തുടങ്ങി. എന്നാലല്ലേ ഉള്ളൂ ആ പെട്ടി എടുക്കാൻ പറ്റുള്ളൂ, അതിൽ നിറയെ ആഭരണങ്ങളും പണവും ആണെന്നാണ് കള്ളന്മാരുടെ വിചാരം. ദീർഘസമയം പരിശ്രമിച്ചിട്ടും വെള്ളം വറ്റിയില്ല. അവർ നന്നേ തളർന്നു കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കിണറ്റിൽ, അവർ കോരിക്കൊണ്ടേയിരുന്നു. ഒരുപാട് സമയം കോരിയിട്ടും വെള്ളം വറ്റിയില്ല. അപ്പോൾ അവർ നന്നായി തളർന്നു, ക്ഷീണിച്ചു. പുലർച്ചെ കോഴി കൂവിയപ്പോൾ രാമൻ ഉണർന്നു. രാവിലെ ആയപ്പോഴേക്കും കോഴി കൂവിയപ്പോൾ രാമൻ എണീറ്റു. കിണറ്റിനരികെ ചെന്ന് നോക്കിയ രാമൻ തൊട്ടിയുമായി നിൽക്കുന്ന കള്ളന്മാരോടായി പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ തോട്ടം നനയ്ക്കുന്ന പണി ചെയ്തു തന്നു. രാവിലെ തെനാലിരാമൻ കിണറിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കള്ളന്മാർ കിണറ്റിലെ വെള്ളം കോരിക്കൊണ്ടിരിക്കുക, വറ്റിയിട്ടില്ല ഇപ്പോഴും. അപ്പോൾ രാമൻ അവരോടായിട്ട് എന്താ പറഞ്ഞത്? എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി എൻ്റെ തോട്ടം നനയ്ക്കുന്ന പണി ചെയ്തു തന്നു. അപ്പോൾ കിണറിലെ വെള്ളം കോരിക്കൊണ്ടിരുന്ന കള്ളന്മാരെന്താ ചെയ്തത്? വെള്ളം കോരിയിട്ട് അത് തോട്ടത്തിലേക്ക് ഒഴുക്കി വിടുകയായിരുന്നു. അപ്പോൾ രാമൻ എന്താ അവരോട് എന്ന് പറഞ്ഞത്? എനിക്ക് നിങ്ങളോട് വളരെയധികം നന്ദിയുണ്ട്. എന്താ കാര്യം? എൻ്റെ തോട്ടം നനയ്ക്കുന്ന പണി നിങ്ങൾ ചെയ്തു തന്നുവല്ലോ, അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട്. ഇത് കേട്ട കള്ളന്മാർ ഒരു നിമിഷത്തേക്ക് ഇതി കർത്തവ്യാമൂഢരായിപ്പോയി. അപ്പോൾ പെട്ടെന്ന് തെനാലിരാമൻ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേക്കും കള്ളന്മാർ സ്തബ്ധരായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, കാരണം അവരവിടെ മോഷ്ടിക്കാൻ വന്നിരിക്കുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക രാമനെ കണ്ടപ്പോൾ. ഉടനെ സ്വപ്നത്തിൽ എന്ന വിധം ഞെട്ടി ഉണർന്നു. തൊട്ടി താഴെയിട്ട് അവർ പ്രാണനും കൊണ്ടോടി. കള്ളന്മാരെന്താ ചെയ്തത്? തെനാലിരാമനെ കണ്ടപ്പോഴത്തേക്കും എന്താ ചെയ്യണമെന്നറിയത്തില്ലായിരുന്നു, അവരുടനെ തൊട്ടി താഴെ ഇട്ടിട്ട് അവർ ജീവനും കൊണ്ടോടി. രാമനും ഭാര്യയും മോഷ്ടാക്കളുടെ ഓട്ടം കണ്ട് ആർത്ത് ചിരിച്ചു. അപ്പോൾ ഇത് കണ്ട ഈ മോഷ്ടാക്കളുടെ കള്ളന്മാരുടെ ഓട്ടം കണ്ട രാമനും ഭാര്യയും ഉറക്കെ ചിരിക്കുക ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. തെനാലിരാമൻ എങ്ങനെയാണ് കള്ളന്മാരെ പറ്റിച്ചതെന്നാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ തോട്ടം നനയ്ക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിച്ച് വന്നുകൊണ്ടിരുന്ന രാമൻ എന്താ കണ്ടത്? തൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ രണ്ട് കള്ളന്മാർ പരുങ്ങുന്നത് കണ്ടു. ഉടനെ തെനാലിരാമൻ കള്ളന്മാരെ പിടിക്കാൻ പോയില്ല, പകരം എന്താ ചെയ്തത്? ഉടനെ ഒരു ബുദ്ധി ഉപയോഗിച്ച് ഒരു തന്ത്രം ഉപയോഗിച്ചു. എന്തായിരുന്നു? തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആഭരണങ്ങളെല്ലാം പെട്ടിയിലാക്കിയിട്ട് നമുക്ക് കിണറ്റിലേക്ക് ഇടാവെന്ന്. അപ്പോൾ ഭാര്യ എന്ത് ചെയ്തു? നല്ല ഭാരമുള്ളൊരു സാധനമെടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. ഇതെല്ലാം കണ്ട കള്ളന്മാരെന്ത് ചെയ്തേ? അത് കിണറിലെ വെള്ളം കോരി വറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ കോരിക്കൊണ്ടിരുന്നപ്പം ആ വെള്ളം അവർ തോട്ടത്തിലേക്ക് ഒഴുക്കി വിടുക ചെയ്തത്. അങ്ങനെ
രാമൻ്റെ സങ്കടം മാറി. എങ്ങനെയായിരുന്നു? കാരണം ആ വെള്ളം മുഴുവനും തോട്ടത്തിലേക്ക് പോയിട്ട് തോട്ടം മുഴുവനും നനച്ച പണിയാണ് കള്ളന്മാർ ചെയ്തു കൊടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. തുടർന്ന് വരുന്ന പ്രവൃത്തി പരിചയത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത് പദങ്ങൾ ക്രമപ്പെടുത്തി വാക്യം ശരിയാക്കി എഴുതുക, വിട്ടുപോയ പദം പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി പൂരിപ്പിക്കുക, ഉത്തരം കണ്ടെത്തുക. അടുത്തതായിട്ടുള്ളത് ആലോചിച്ച് എഴുതുക. നിങ്ങളുടെ വീട്ടുപരിസരത്ത് കള്ളന്മാർ പരുങ്ങുന്നത് കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ ആലോചനയിൽ വരുന്നത്? അതൊന്ന് ഓർത്തെഴുതുക. അപ്പോൾ നിങ്ങളെങ്ങാനും നിങ്ങളുടെ വീട്ടുപരിസരത്ത് കള്ളന്മാരെ കാണുവാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? അതൊന്ന് ഓർത്തെഴുതുക. തെനാലിരാമൻ്റെ ബുദ്ധിവൈഭവം തെളിയിക്കുന്ന മറ്റൊരു കഥ തയ്യാറാക്കുക. ഒരുപാട് കഥകളുണ്ട് തെനാലിരാമൻ്റെ. അപ്പോൾ തെനാലിരാമൻ്റെ ബുദ്ധിവൈഭവം തെളിയിക്കുന്ന കഥകൾ കണ്ടെത്തി എഴുതുക. അടുത്തത് കഥ മാറ്റി എഴുതുക. കള്ളന്മാരുടെ ആഗ്രഹം നിറവേറിയില്ലല്ലോ, അവരുടെ പരിശ്രമം തുടർന്നുകൊണ്ടിരുന്നു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ വികസിപ്പിച്ചെഴുതുക. അപ്പോൾ കള്ളന്മാരുടെ പരിശ്രമം വിജയിച്ചില്ല, അപ്പോൾ ഇനി അവരെന്തായിരിക്കും ചെയ്യുന്നത്? നിങ്ങളുടെ ഭാവനയിൽ ഈ കഥയൊന്ന് മാറ്റി എഴുതുക. അടുത്തതായിട്ടുള്ളത് പത്രവാർത്ത തയ്യാറാക്കുക. വിഷയം കൊട്ടാര വിദൂഷകനായ രാമൻ്റെ വീട്ടിൽ കള്ളൻ കയറി. അപ്പോൾ ഇതാണ് വിഷയം. നിങ്ങളൊരു പത്രവാർത്ത തയ്യാറാക്കണം. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പത്രത്തിൽ വാർത്തകൾ വരുന്നത്. അപ്പോൾ അതുപോലെ തെനാലിരാമൻ്റെ വീട്ടിൽ കള്ളൻ കയറി എന്ന വാർത്ത, ആ ഒരു പത്രക്കുറിപ്പ് നിങ്ങളുണ്ടാക്കണം. അടുത്തതായിട്ടുള്ളത് താഴെ കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ ഈ പാഠഭാഗത്തിന് അനുയോജ്യമാണോ കണ്ടെത്തി വിശദീകരിക്കുക. അപ്പോൾ 3 പഴഞ്ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മുടെ പാഠഭാഗവുമായിട്ട് ചേരുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം ഉറുമ്പ് എവിടെയും കയറി ചെല്ലുന്ന ഒരാളാണ്. അപ്പോൾ തീക്കട്ടയിൽ ഉറുമ്പിന് ചെന്നെത്താൻ പറ്റുമോ? ഇല്ല. തീക്കട്ടയിൽ ചെന്നാൽ എന്ത് സംഭവിക്കുന്നത്? കത്തിപ്പോകും അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് തീക്കട്ടയിൽ ഉറുമ്പരിക്കുക. അപ്പോൾ നമ്മുടെ തെനാലിരാമൻ്റെ ബുദ്ധി, തെനാലിരാമൻ്റെ ബുദ്ധിയുടെ അടുത്ത് ആർക്കും തന്നെ എത്താൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീക്കട്ടയിൽ ഉറുമ്പരിക്കുക എന്ന ആശയം നമ്മുടെ പാഠഭാഗവുമായിട്ട് ചേർന്ന് പോകും. അടുത്തതായിട്ടുള്ളത് ഒരു വെടിക്ക് 2 പക്ഷി. സാധാരണ ഒരു വെടി വയ്ക്കുമ്പോൾ ഒരു പക്ഷിയെ വീഴാറുള്ളൂ അല്ലേ. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന ഒരു ചൊല്ല് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെടിക്ക് 2 കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ തെനാലിരാമന് കള്ളന്മാരെ പറ്റിക്കുകയും ചെയ്തു, അതോടൊപ്പം തന്നെ തൻ്റെ തോട്ടം നനയ്ക്കുന്ന പണി നടക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പഴഞ്ചൊല്ല് നമ്മുടെ പാഠഭാഗവുമായിട്ട് ചേർന്ന് പോകും. അടുത്തായിട്ടുള്ളത് കൈ നനയാതെ മീൻ പിടിക്കുക. അപ്പോൾ തെനാലിരാമന് തോട്ടം നനയ്ക്കുന്ന പണി അത് ചെയ്യണമെന്നുണ്ടായിരുന്നു, ആ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രാമൻ തന്നെത്താനെ ചെയ്യാതെ കള്ളന്മാരെ കൊണ്ട് ആ പണി ചെയ്യിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കുക. അപ്പോൾ മീൻ പിടിക്കണമെങ്കിൽ വെള്ളത്തിൽ കൈയിടുമ്പോൾ കൈ നനയും അല്ലേ. അപ്പോൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരിട്ടെടുക്കാതെ അത് സാധിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ എങ്ങനെ നോക്കുമ്പോൾ തെനാലിരാമനിവിടെ തോട്ടം നനയ്ക്കുന്ന പണി കള്ളന്മാരെ കൊണ്ട് ചെയ്യിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന ആശയം നമ്മുടെ പാഠഭാഗവുമായിട്ട് ചേർന്ന് പോകും. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പ്രവൃത്തി പരിചയം. ഇതോടെ നമ്മുടെ പാഠഭാഗങ്ങളെല്ലാം അവസാനിച്ചു. എല്ലാവരും നന്നായി പഠിക്കുക. നന്ദി.